നമസ്കാരം ചിലർക്ക് തണുത്ത ഭക്ഷണം ഇഷ്ടം എന്നാൽ ചിലർക്കാകട്ടെ ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നതായിരിക്കും താല്പര്യം ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ഭക്ഷണത്തിൻ്റെ ചൂടും തണുപ്പും മാറിക്കൊണ്ടിരിക്കും എന്നാൽ ചൂടായാലും തണുപ്പായാലും ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ചൂടായാലും തണുപ്പായാലും ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ എങ്ങനെ മാറ്റുന്നു എന്തൊക്കെ ഫലങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം തണുത്ത സമയത്ത് ഐസ്ക്രീം കൂടുതൽ മധുരമുള്ളതായി നമുക്ക് തോന്നും അതേസമയം ചൂടോടെ കഴിക്കുമ്പോൾ ചിക്കൻ ബിരിയാണി കൂടുതൽ രുചികരമാണ് എന്നിരുന്നാലും രുചിയായ വ്യത്യാസം ചൂടുള്ളതും തണുത്തതുമായ സംവാദത്തിന്റെ ഒരു വശം മാത്രമായിരിക്കും അതുകൊണ്ടാണ് ചൂടുള്ളതും തണുത്തതുമായ ഭക്ഷണം നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മറ്റു വസ്തുതകൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ചൂടുള്ളതും തണുത്തതുമായ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തെ നെഗറ്റീവ് പോസിറ്റീവ് വഴികളിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം തണുത്ത ഭക്ഷണം തിരഞ്ഞെടുക്കുന്നവർ കൂടുതൽ കലോറി ഉപഭോഗം ചെയ്യുന്നു അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ചൂടുള്ള ഭക്ഷണത്തിൽ കൂടുതൽ കലോറി ഉണ്ടെന്നാണ് പറയുന്നത് കാരണം അത് നിങ്ങളെ വേഗത്തിൽ വയറം നിറയ്ക്കുന്നതിന് കാരണമാകുന്നു എന്നിരുന്നാലും ചൂടുള്ള വിഭവങ്ങളെക്കാൾ തണുപ്പ് തിരഞ്ഞെടുക്കുന്ന ആളുകൾ കൂടുതൽ കലോറി ഉപഭോഗം ചെയ്യുന്നതായി ഗവേഷകർ കണ്ടെത്തി കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ അവർ കുറഞ്ഞത് മുപ്പത്തി ഒന്ന് ശതമാനം കലോറിയും കുറഞ്ഞത് മുപ്പത്തി ഏഴ് ശതമാനം കൊഴുപ്പും ഇരുപത്തിരണ്ട് ശതമാനം കാർബോഹൈഡ്രേറ്റും ഉപയോഗിക്കുന്നു അമിത വണ്ണമുള്ളവരിൽ ഈ പ്രശ്നം കൂടുതൽ ശ്രദ്ധേയമായിരുന്നു കൂടാതെ ഒരു തണുത്ത സാരഡിനൊപ്പം ഒരു ചൂടുള്ള വിഭവം കൂടി ഉൾപ്പെടുത്തുക എന്നതാണ് ഒരു പരിഹാരം തണുത്ത ഭക്ഷണം ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ശരീരം ആഹാരത്തെ ദഹിപ്പിക്കുന്ന രീതിയാണ് നമ്മുടെ ശരീരത്തെ കൃത്യമായ താപനിലയിലേക്ക് കൊണ്ടുവരുന്നത് ഇതിനർത്ഥം നമ്മൾ തണുത്ത എന്തെങ്കിലും കഴിക്കുമ്പോൾ ആദ്യം ഭക്ഷണം ചൂടാക്കി ദഹിപ്പിക്കുന്നതിന് നമ്മുടെ ശരീരം ഇരട്ടി പരിശ്രമം നടത്തണം ഉദാഹരണത്തിന് ചൂടുള്ള സൂപ്പ് നമ്മുടെ വയറ്റിൽ ദഹിക്കാൻ പതിനഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കൂ മറവശത്ത് പാൽ പ്രത്യേകിച്ച് ഐസ് കോൾഡ് ഐസ്ക്രീം മുപ്പത് മിനിറ്റ് മുതൽ രണ്ട് മണിക്കൂർ വരെ സമയമെടുക്കും പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് എന്നതിനാൽ നിങ്ങൾ തണുത്ത ഭക്ഷണം കഴിക്കുന്നത് നിർത്തണമെന്ന് ഇതിനർത്ഥമില്ല മറ്റു തണുത്ത വിഭവങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അവ നിങ്ങളുടെ വായിൽ കൂടുതൽ നേരം നിലനിൽക്കും എന്നതാണ് എന്നാൽ ഇവ ചൂടാക്കുമ്പോൾ അതിലെ എൻസൈമുകൾക്ക് അത് തകർക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ചൂടുള്ള ഭക്ഷണത്തിനാണ് പലരും മുൻതൂക്കം നൽകുന്നത് ചൂടുള്ള ഭക്ഷണം തീർച്ചയായും എളുപ്പത്തിൽ ദഹിപ്പിക്കപ്പെടുന്നതാണ് തൽഫലമായി എല്ലാ പോഷകങ്ങളും ശരീരത്തിൽ നിന്ന് വളരെ വേഗത്തിൽ ആകിരണം ചെയ്യപ്പെടുന്നു അത് മാത്രമല്ല തക്കാളി പോലുള്ള ചില പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ ലൈക്കോപ്പിയന്റെ അളവ് കൂടും കൂടാതെ ഓട്സ് പോലെയുള്ള ചൂടുള്ള ധാന്യങ്ങളിൽ നാരുകള സമ്പുഷ്ടമാണ് സാധാരണ തണുത്ത ധാന്യങ്ങൾ പോലെ പഞ്ചസാരയിൽ പൊതിഞ്ഞതല്ല അതുകൊണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മുൻതൂക്കം എപ്പോഴും ചൂടുള്ള ഭക്ഷണത്തിന് തന്നെയാണ് പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുന്നതിന്റെ ഒരു പോരായ്മ വിറ്റാമിനുകൾ ഉരുകുന്നു എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം ഇവയെല്ലാം കഴിയുന്നത്ര കുറച്ച് വേദിക്കുക എന്നതാണ് നിങ്ങൾ അവ എങ്ങനെ പാചകം ചെയ്യാൻ തിരഞ്ഞെടുത്താലും അവ നല്ലതുപോലെ പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഓർമ്മിക്കുക ഇതെപ്പോഴും പകുതി വെന്തതായിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം തണുത്ത വെള്ളം നമ്മുടെ വയറ്റിൽ നിന്ന് വളരെ വേഗത്തിൽ ശൂന്യമാകുമെന്നും അതിനാൽ ചൂടുള്ളതിനേക്കാൾ നന്നായി ആഗിരണം ചെയ്യപ്പെടുമെന്നും പറയപ്പെടുന്നു ദിവസേന അല്ലെങ്കിൽ പലപ്പോഴും പരിശീലനം നേടുന്നവർക്ക് സഹിഷ്ണുത വർദ്ധിക്കാൻ തണുത്ത വെള്ളം സഹായിക്കുന്നു എന്നതാണ് ഒരു ഗുണം കൂടാതെ ചെറു ചൂടുള്ള വെള്ളം നിങ്ങളെ ചെറിയ അളവിൽ മാത്രം വെള്ളം കുടിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് കണ്ടെത്തി ഇത് നിർജ്ജലീകരണത്തിലേക്ക് പലപ്പോഴും നിങ്ങളെ നയിച്ചേക്കാം മറുവശത്ത് താരതമ്യേന തണുത്ത വെള്ളം കുടിക്കുന്നത് ഏറ്റവും മികച്ച താപനിലയാണെന്നും പറയപ്പെടുന്നു അന്നനാളത്തെ ബാധിക്കുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സന്ദർഭങ്ങളിൽ നിങ്ങൾ ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം ഇത് ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരം നൽകും ചൂട് ചൂടുഭക്ഷണം വയറ് നിറയ്ക്കുന്നു ഇത് സംഭവിക്കുന്നതിന്റെ കാരണം ചൂടുള്ള ഭക്ഷണം നിങ്ങളുടെ വിശപ്പ് അത്ര വേഗത്തിൽ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നില്ല എന്നതാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് പുറത്തുവിടുന്ന പോഷകങ്ങളാണ് ഇതിന് കാരണം ഇത് കൂടുതൽ രുചികരമാക്കുന്നു അതിനാൽ നിങ്ങളുടെ സംതൃപ്തി വളരെയധികം വർദ്ധിക്കുകയും നിങ്ങളുടെ വിഭവം കഴിക്കുന്നതിൻ്റെ വേഗത കുറയുകയും ചെയ്യുന്നു നിങ്ങൾ സാവധാനം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ വയർ നിറയാൻ തുടങ്ങിയതിന്റെ സൂചനകൾ നിങ്ങളുടെ തലച്ചോറിൽ ലഭിക്കുന്നു ശരീര താപനിലയിലെ മാറ്റം തണുത്തതും ചൂടുള്ളതുമായ ഭക്ഷണം നിങ്ങളുടെ ശരീര താപനില വർദ്ധിപ്പിക്കും കാപ്പി ചായ സൂപ്പ് തുടങ്ങിയ ചൂടുള്ള പാനീയങ്ങൾ നിങ്ങൾക്ക് എനർജിയും വ്യക്തതയും നൽകുമെന്നതിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്